നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണുപോയിരിക്കുന്നു. ഐ എസ് എല്ലിൽ ഇന്ന് നടന്ന മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ബംഗളൂരു എഫ് സിയാണ് അവരെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിലെ ഏക ഗോൾ നവോറം റോഷൻ സിംഗിൻ്റെ വകയായിരുന്നു. കോവിഡ് ബാധിച്ച് കുറേ നാളുകളായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാതിരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഇന്ന് വേണ്ടത്ര പ്രിപ്പറേഷൻസ് ഇല്ലാതെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. അത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ജോർഗെ പെരേര ഡയസിനെയും അൽവരോ വാസ്കിസിനെയും മുന്നേറ്റ നിരയിൽ അണിനിരത്തി, തൊട്ടുപുറകിൽ സഹൽ അബ്ദുൽ സമദ്, അഡ്രിയാൻ ലൂണ തുടങ്ങിയവരെയൊക്കെ കളിക്കളത്തിലേക്ക് വിട്ടുകൊണ്ട് ശക്തമായ ഒരു ഇലവനും കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. മറുഭാഗത്ത് ഉദാന്ത സിംഗും സുനിൽ ും പ്രിൻസ് ഇബാറയും ചേർന്നുകൊണ്ട് ബംഗളൂരു എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. ആദ്യ പകുതിയിൽ ഇരു ടീമിനും അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഗോൾ മാത്രം പിറന്നില്ല. രണ്ടാം പകുതിയിൽ 56-ാമത്തെ മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റിക്കൊണ്ട് നവോറം റോഷൻ സിംഗ് ബംഗളൂരു എഫ് സിക്ക് ലീഡ് നേടിക്കൊടുത്തു. ഗോൾ മടക്കിയടിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. അതോടുകൂടി ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം ബംഗളൂരു എഫ് സി സ്വന്തമാക്കുകയായിരുന്നു. ബംഗളൂരു എഫ് സിക്ക് ഇപ്പോൾ 14 കളികളിൽ നിന്ന് 20 പോയിന്റ് ആയിട്ടുണ്ട്. അവരിപ്പോൾ ടോപ്പ് ഫോറിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് 12 കളികളിൽ നിന്ന് 20 പോയിന്റോടെ ഇപ്പോഴും ലീഗ് ടേബിളിൽ 3-ാം സ്ഥാനത്തുണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് തിരികെ പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. കോവിഡിന്റെ പ്രതിസന്ധിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഉലഞ്ഞു പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.